ഹലോ. അപ്പൊ നമ്മുടെ എന്താ പരിപാടി എന്ന് വെച്ചാല് പുള്ളിയുടെ വീഡിയോയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാറയുണ്ട്. പ്രത്യേകത എന്ന് പറയാനൊന്നുമില്ല, നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുള്ള ഒരു പാറയുണ്ട്. അപ്പൊ ഈ നവംബർ മാസം ഒക്കെ ആയപ്പോഴത്തേക്കും മഞ്ഞിന്റെ സമയമുണ്ട്. ചുമ്മാ മഞ്ഞൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇങ്ങോട്ടേക്ക്. ഒരു 7 മണിയൊക്കെ ആവറായപ്പോഴത്തേക്കും ഇങ്ങോട്ട് വന്ന് അപ്പൊ നമ്മളിവിടെ വന്നേക്കുന്നത് എന്തിനാന്ന് വെച്ചാല് വരയ്ക്കാൻ വേണ്ടിട്ടാണ്. അതിനു വേണ്ടിട്ട് പേപ്പറും കളറൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും അവൻ അവിടെ കിടന്ന് വരയ്ക്കട്ടെ, നമുക്ക് നമ്മളെ പരിപാടിയിലോട്ട് പോവാം. അപ്പോൾ ഞാനീ കാണുന്നതൊരു വെള്ള പേപ്പർ എടുത്തിട്ട് വാട്ടർ കളറിൻ്റെ പേന ഉപയോഗിച്ചിട്ട് വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദൂരെ കാണുന്നൊരു മലയാണ് ഞാൻ ഇതുപോലെ വരച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഫുള്ള് മഞ്ഞ് മൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കാലംപാറയുടെ താഴെയുള്ള ഭാഗം. ഇവിടെ കുറെ കൊക്കൊക്കെ ഉണ്ട്, വെള്ളത്തിൻ്റെ അടുത്തായിട്ട് പാമ്പ്, പാറേന്റെ അടുത്ത് പട്ടി കാലംപാറയുടെ താഴ്ഭാഗം നിങ്ങൾ ഇപ്പൊ കണ്ടത് അതിനകത്ത് ഒരുപാട് തവള, കൊക്ക്, മാക്രി, പാറ്റ, പല്ലി, പഴുതാര, പാമ്പ്, കുഞ്ഞിത്തേര, നീർക്കോലി, കൊക്ക്, നീർക്കാക്ക, അങ്ങനെ കുറെ ഉണ്ട്. പിന്നെ ചിത്തിര, മൈന, തത്ത, കുഞ്ഞിക്കുരുവി, പൂമ്പാറ്റ എല്ലാം താക്കറന്ന് വിളിക്കുന്നുണ്ട്. ലക്കിയൊക്കെ നടന്ന് വിളിക്കുന്നുണ്ട്. കിട്ടുന്നില്ല ഇവിടെ അല്ലേ. ഞാൻ ഇവിടെ നിന്ന് എന്റെ കുട്ടിക്കാലം ആലോചിക്കരുത്. എന്തോരം പ്രേമങ്ങളായിരുന്നു എനിക്ക് നമ്മളെ സൺപ്രൈസ് ദൂരെയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വരച്ചോണ്ടിരിക്കുക. എന്റെ ചുറ്റായിട്ട് കൊറേ കാക്കകള് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ആകാശത്ത് കുറച്ചുപേര് എന്റെ ചുറ്റും കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ഇത് ആരാ എന്താന്നൊക്കെ അറിയാൻ വേണ്ടിട്ടാണ്. എല്ലാരും കൂടെ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കായിരുന്നു. എന്തായാലും അവര് പോട്ടെ, നമുക്ക് നമ്മുടെ പരിപാടി ചെയ്യാം. എന്തായാലും അക്കറിലേക്കും വാട്ടർ കളറിൻ്റെ പെന്നും ഉപയോഗിച്ചാണ് ഞാൻ അതുപോലെ വരച്ചെടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ വാട്ടർ കളറിൻ്റെ പെന്ന് ഉപയോഗിച്ചിട്ട് അതൊക്കെ ഒന്ന് വരച്ചെടുത്ത ശേഷം അതിന് മേലെയായിട്ട് അക്കറിലേക്ക് വെച്ച് വരച്ചെടുത്തതാണ്. അപ്പം നമ്മളെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ള് മഞ്ഞ മൂടിയ അവസ്ഥയിലായിരുന്നു മലയുള്ളത്. എന്തായാലും എനിക്ക് അറിയുന്ന പോലെ ഞാൻ മഞ്ഞൊക്കെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് കളർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ദൂരെയായിട്ട് ആ മലയാണ് ഞാൻ ഇതെല്ലാം വരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും പകുതി മഞ്ഞ് മൂടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. ബൈ.